നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. പാലക്കാട് അട്ടപ്പാടി നരസിമുക്കിൽ യുവാവിനെ അടിച്ച് കൊലപ്പെടുത്തി. തൃശൂർ കുട്ടനല്ലൂരിൽ കോൺഗ്രസ് ഡിവിഷണൽ കമ്മിറ്റി ഓഫീസായ എ മാധവൻ മന്ദിരം ആക്രമിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ദ്വിദിന ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പാലക്കാട് അട്ടപ്പാടി നരസിമുക്കിൽ യുവാവിനെ അടിച്ച് കൊലപ്പെടുത്തി. കൊടുങ്ങല്ലൂർ സ്വദേശി നന്ദകിഷോറാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് വിനായകൻ ഗുരുതര പരിക്കുകളോടെ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കേസിൽ വിപിൻ പ്രസാദ്, നാഫി, മാരി, രാജീവ് എന്നീ നാലുപേരെ അഗളി പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ മൂന്ന് പേർ കൂടി ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു. തോക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട ഇടപാടാണ് തർക്കത്തിന് കാരണം. കണ്ണൂരിൽ നിന്ന് കിളികളെ കൊല്ലുന്ന തോക്ക് എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞ് നന്ദകിഷോറും വിനായകനും പ്രതികളിൽ നിന്ന് 100,000 രൂപ വാങ്ങിയിരുന്നു. എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞും തോക്ക് കിട്ടാത്തതിനെ തുടർന്ന് ഇരുവരെയും പ്രതികൾ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. തൃശൂർ കൊട്ടനല്ലൂരിൽ കോൺഗ്രസ് ഡിവിഷണൽ കമ്മിറ്റി ഓഫീസായ എ മാധവൻ മന്ദിരം ആക്രമിച്ചു. ഇന്നലെ അർദ്ധരാത്രി നടന്ന CPM പ്രകടനത്തിൽ പങ്കെടുത്തവരാണ് ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ആക്രമണത്തിൽ കൊടിത്തോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും തകർത്തിട്ടുണ്ട്. ഓഫീസിന്റെ ബോർഡും വെള്ളമെത്തിക്കുന്ന പൈപ്പും വെട്ടിമുറിച്ച നിലയിലാണ്. പോലീസ് എത്തി വിവരം ശേഖരിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങിയവർ ഓഫീസ് സന്ദർശിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ദ്വിദിന ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചിരകാല സ്വപ്നമായ ഒരു പരിപാടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല പരിപാടി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്തായാലും കുടുംബശ്രീയും പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു ദ്വിദിന പരിപാടി നമ്മൾക്ക് നല്ല ഭംഗിയായി തന്നെ 2 ദിവസങ്ങളിൽ കൊണ്ടാടാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ കാലത്ത് തന്നെ മാനസികമായ നമ്മൾ വിഷമത്തിലായിരുന്നു മഴ പെയ്യുമെന്നുള്ളൊരു ഇത്. പക്ഷെ അതുപോലും സഹായത്തിൽ നമുക്കെത്തി. അതുകൊണ്ട് തന്നെ ഇത്ര നല്ല രീതിയിൽ ഈ ഒരു പരിപാടി നമുക്കത് 2 ദിവസം കഴിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ ഈ കാർഷിക വിളകളും അതുപോലെ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചന്തകളും മറ്റും അന്യം നിന്ന് പോയി, നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ അന്യം നിന്ന് പോയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചന്തകൾ, ഒരു ഞാറ്റുവേല ചന്തയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ കർഷകരെയും കർഷക പ്രതിനിധികളെയും കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റു ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നല്ലൊരു പരിപാടികൾ എത്ര ഏതൊക്കെ രീതിയിൽ സ്റ്റാളുകൾ സംഘടിപ്പിച്ച് നമുക്കിത് നല്ല ഒരു ഭംഗിയാക്കി സാധിക്കാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ടാവണം. എല്ലാവരും സംയുക്തമായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല പരിപാടി വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ പോൾസൺ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ KP റസ്മിയ, പഞ്ചായത്ത് അംഗങ്ങളായ ഇസ്ഹാഖ് പുഴങ്കര ഇല്ലത്ത്, റസീന ഷാഫുൽ ഹമീദ്, കൃഷി ഓഫീസർ VP ശ്രീജിത് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കൃഷി വിജ്ഞാന പരിപാടിയിൽ ഡോക്ടർ KP മഞ്ജു ക്ലാസ് നയിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി കാളമുറിയിൽ നിന്നും ഘോഷയാത്രയും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ സ്റ്റാളുകളിലായി കാന്തല്ലൂർ സ്പെഷ്യൽ വിഭവങ്ങൾ, അലങ്കാര സസ്യങ്ങൾ, വിവിധയിനം ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, കയർ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ തുടങ്ങി വിവിധ തരം സ്റ്റാളുകൾ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി വിദഗ്ധർ നയിക്കുന്ന വിവിധ ക്ലാസുകൾ, പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ, ചിത്രരചന മത്സരങ്ങൾ, വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം, രാജേഷ് തമ്പൂരു ഒരുക്കുന്ന മെഗാഷോ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. AKG സെന്ററിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
ലോക്കൽ സെക്രട്ടറി പി എസ് സുധീർ, ഏരിയ കമ്മിറ്റി അംഗം ടി കെ രാജു, സി കെ ഗിരിജ, കെ കെ സച്ചിത് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിൽ തെരുവ് നായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. തെരുവ് നായ വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ജില്ലയിലെ നിലവിലുള്ള സെന്ററുകൾ ഉപയോഗപ്പെടുത്തി വന്ധ്യകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള 5 സെന്ററുകൾ 2 മാസത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. 15,000 തെരുവുനായ്ക്കളെയാണ് ജില്ലയിൽ അടിയന്തരമായി വന്ധ്യകരണം നടത്തേണ്ടത്. അതേസമയം ജില്ലയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാവുകയാണ്. കുന്നംകുളം നഗരസഭയിലെ കീഴൂർ മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമായി ബുധനാഴ്ച 7 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. 2 വീട്ടിലെ നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ട്. കടിയേറ്റവരിൽ 2 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബാക്കിയുള്ളവർ വീടുകളിലും കഴിയുകയാണ്. വ്യാഴാഴ്ച പെരിഞ്ഞനത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചിരുന്നു. കോവിലകം സ്വദേശി 60 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 3 മാസം മുൻപാണ് ഇദ്ദേഹത്തിന് വളർത്തുനായയുടെ കടിയേറ്റത്. കടിച്ച നായ പിന്നീട് ചാവുകയും ചെയ്തു. ഏതാനും ദിവസം മുൻപ് അസ്വസ്ഥത തോന്നിയ ഇയാളെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. ചെറുപ്പ് സെന്ററിലൂടെ ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിക്ക് നേരെയും തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായി. ചെറുപ്പ് ചന്തയ്ക്കുള്ളിൽ നിന്ന് ഓടിവന്ന നായ കുട്ടിയുടെ കാലിൽ മുട്ടിൻ താഴെയാണ് കടിച്ചു കയറിയത്. മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനാൽ നഗരത്തിലും തെരുവ് നായകൾ വർദ്ധിക്കുന്നതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു.